ദിവസത്തോളം ജയൻ തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയൻ തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. പരിശുദ്ധമായ നാമം ഈ നല്ല ദിവസത്തിൽ ദൈവത്തിന്റെ കൃപയാൽ മഹത്വമെടുക്കുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഈ നിമിഷങ്ങളായിരുന്നാൽ ദൈവം നൽകിയ നല്ല സാവകാശത്തിനായി സ്തോത്രം. ഈ അവസരത്തെ ഒരുക്കിയ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ അവർക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ മീറ്റിംഗിൽ എന്നെ സ്നേഹിച്ച് കടന്നു വന്നിരിക്കുന്ന ന്യൂയോർക്കിൽ നിന്ന് അലക്സാണ്ടർ സഖറിയ, അതുപോലെ ഡോക്ടർ കുറിയൻ അബ്രഹാം കുടുംബം, ഡോക്ടർ കൗശി വൈദ്യൻ, അവർക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. ഡോക്ടർ കൗശി വൈദ്യനെ ഓർത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ പ്രാർത്ഥിപ്പാനും ഒരു മീറ്റിങ്ങിനോ മറ്റോ മെൻഷൻ ചെയ്യുവാത്ത ഗുണകർത്താവ് സഹായിച്ചു. ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് ആന്ധ്രയിലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ട്രിവാൻഡ്രത്തെത്തിയത്. അത് കഴിഞ്ഞപ്പോഴേക്കും ലോക്ക്ഡൌണും മറ്റ് കാര്യങ്ങളുമായി ആഴ്ചയിലെ 4 വെബ് സ്ട്രീം ഞങ്ങൾക്ക് സഭയായിട്ടുള്ള ബന്ധത്തിലുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയി ആയിരക്കണക്കിന് ജനത്തെ ഇമ്പാക്ട് ചെയ്യുവാൻ ദൈവമായ കർത്താവ് ഈ ദിവസങ്ങൾ നൽകുന്നതായ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ തോൽപ്പിപ്പാൻ ആർക്കും കഴിയത്തില്ല, നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ഒന്നിനും കഴിയത്തില്ല. ദൈവകൃപയാൽ നിങ്ങൾ ഓരോരുത്തരും ജയത്തിന്റെ സിംബലുകളാണ്, നിങ്ങൾ ഓരോരുത്തരും ജയത്തിന്റെ അടയാളങ്ങളാണ്. കടന്നു വന്നാട്ടെ റോമർ ലേഖനം 8-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം. റോമർ ലേഖനം 8-ാം അധ്യായം അതിന്റെ 37-38 വാക്യങ്ങൾ. നാമവും നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ ഒക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഒരിക്കൽ കൂടെ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. 37-ാം വാക്യമാണ് പ്രധാനമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. വി ആർ നോട്ട് ഓർഡിനറി, ബട്ട് അറ്റ് സെയിം ടൈം വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തു യേശുവിൽ നാം പൂർണ്ണ ജയം പ്രാപിക്കുന്നവരാണ്. ഏത് പുസ്തകത്തിലുടനീളം നാം പരിശോധിക്കുമ്പോൾ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ, യുദ്ധങ്ങളിലൂടെ കടന്നുപോയ അനേക ഭക്തന്മാരുണ്ടായിരുന്നു. അതെ, ചെറിയ പ്രശ്നങ്ങളിലൂടെ പോയവർക്ക് ചെറിയ ജയം ദൈവകൃപയാൽ ലഭിക്കുകയുണ്ടായി. എന്നാൽ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയവർ വലിയ ജയവും പ്രാപിക്കുകയുണ്ടായി. സോ ഇഫ് യു ബോൺ അഗെയിൻ യു ആർ ലിവിംഗ് ഫോർ വിക്ടറി. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചവരാണെങ്കിൽ ജയിപ്പാനായി ജീവിക്കുന്നു. ഒരിക്കൽ കൂടെ, വീണ്ടും ജനനം പ്രാപിച്ച ദൈവത്തിന്റെ ജനമാകുന്ന നിങ്ങളും ഞാനും ജയിപ്പാനായി ജീവിക്കുന്നു. കാരണം നമ്മുടെ മുൻപിൽ കടന്നുപോയ കർത്താവ് യേശു തോറ്റവൻ അല്ല, അവൻ ജയിച്ചവനാണ്. റോമർ ലേഖനം 8-ാം അധ്യായം വളരെ അനുഗ്രഹിക്കപ്പെട്ട അതേ വേദഭാഗമാണ്. ഡോക്ടർ കൗശി വൈദ്യൻ പല സന്ദർഭങ്ങളിൽ ഈ വേദഭാഗം ഉദ്ധരിച്ച് ശുശ്രൂഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
സ്തോത്രം. അതെ, അദ്ദേഹം ഇങ്ങനെയാണ് അദ്ദേഹം ഉൾപ്പെടെ ഉള്ളതായ തിയോളജിയൻസ് പറയാറുള്ളത്. പുതിയ നിയമം ഒരു ഗോൾഡൻ റിംഗ് ആണെങ്കിൽ, പുതിയ നിയമം ഒരു സ്വർണ്ണ മോതിരമെങ്കിൽ, അതിൽ പതിപ്പിച്ചിരിക്കുന്നതായ വജ്രക്കല്ലാണ്, ഡയമണ്ട് ആണ് റോമർക്ക് ലേഖനം 8-ാം അധ്യായം. സോ മറ്റ് ഏത് ഭാഗത്തെക്കാൾ ഒരു ഡയമണ്ട് പതിപ്പിച്ചിരിക്കുന്നത് പോലെ ഏറ്റവും ആത്മീയ ജീവിതത്തിന് വിലയേറിയതായ രഹസ്യങ്ങളെ, മർമ്മങ്ങളെ, അതിന്റെ വെളിപ്പാടുകളെ പരിശുദ്ധാത്മാവ് പൗലോസ് ലീഹായിലൂടെ കോർത്തിണക്കിയിരിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അധ്യായമാണ് റോമർക്ക് ലേഖനം 8-ാം അധ്യായം. പുതിയ നിയമത്തിന്റെ എവറസ്റ്റ് എന്ന് പറയത്തക്ക ക്രമത്തിൽ ആത്മീയ ജീവിതത്തിന്റെയും ജയത്തിന്റെയും ഏറ്റവും വിലയേറിയതായ രഹസ്യങ്ങളെ നിങ്ങൾക്ക് റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിൽ കാണുവാൻ ഗുണം കഴിയും. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പൂർണ്ണ ജയം പ്രാപിക്കുന്നത് ദൈവപൈതലിന്റെ 7 പ്രധാനപ്പെട്ടതായ ലക്ഷണങ്ങൾ ഞാൻ പറയട്ടെ. റോമർ 8-ൽ തന്നെ കാണുവാൻ കഴിയുന്നതായ പൂർണ്ണ ജയം പ്രാപിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതായ 7 പ്രത്യേകതകൾ, നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന 7 പ്രത്യേകതകൾ. നമ്പർ 1, 1-ാമത്തെ കാര്യം, അതിന്റെ 1-ാമത്തെ വാക്യമാണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഒരു ശിക്ഷാവിധിയും ഇല്ലാത്തതായ, അതായത് ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് ജയിക്കുന്നത്, രക്ഷപ്പെട്ടവരാണ് ജയിക്കുന്നത്, അഥവാ രക്ഷിക്കപ്പെട്ടവരാണ് ജയിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ശിക്ഷാവിധിയിൽ നിന്നും, അതായത് അന്ത്യ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് ദൈവത്തിന്റെ കൃപയാൽ അതേ ജയിക്കുന്നത്. ദൈവകൃപയാൽ കാലാകാലങ്ങളിൽ രക്ഷിക്കപ്പെടുവാൻ ദൈവമായ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകി. നമ്മൾ അവനെ തേടിയതല്ല, അവൻ നമ്മെ തേടി വന്നു. ദൈവത്തിന്റെ വിലയേറിയ സ്നേഹത്താൽ കർത്താവിനെ കാണുവാൻ തക്കണം, കണ്ടുമുട്ടുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യുണ്ടായി. രക്ഷിക്കപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്തു. രക്ഷിക്കപ്പെട്ടതോടെ ജയത്തിന്റെ ഹൈവേയിൽ നമ്മുടെ ജീവിതം നാം ഇതാ മുന്നേറുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ പുത്രൻ മനുഷ്യപുത്രനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. എന്തിനു വേണ്ടി? മനുഷ്യപുത്രരായ നമ്മെ ദൈവപുത്രരാക്കി തീർക്കുവാൻ ദൈവപുത്രനായി യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അതൊരു ചരിത്രമാണ്. 1-ാമത്തെ ചരിത്രം, ലൂക്കോസ് എഴുതിയ 2 ചരിത്രങ്ങളുണ്ട്. അതിൽ 1-ാമത്തെ ചരിത്രമാണ് മനുഷ്യപുത്രനായി യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. 2-ാമത്തെ വേറൊരു ചരിത്രമുണ്ട്, പരിശുദ്ധ ആത്മാവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ചരിത്രം. അതാണ് അപ്പോസ്തല പ്രവൃത്തി. 2 ചരിത്രം നിങ്ങളിൽ ഉണ്ടാകുന്നു. 1, യേശു നിങ്ങളിൽ കടന്നു വരുന്നു. യേശു നിങ്ങളിൽ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ജീവിത ശൈലി മാറുന്നു. അതെ, നരഭോജികളെ നരസ്നേഹികളാക്കുന്നത് പോലെ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മിലേക്ക് കടന്നു വരുന്നു. അത് 1-ാമത്തെ ചരിത്രം. 2-ാമത്തെ ചരിത്രം, പരിശുദ്ധ ആത്മാവ് നമ്മിലേക്ക് കടന്നു വരുന്നതോടെ നമ്മിലൂടെ മറ്റുള്ളവർ മാറുകയാണ്. നമ്മിലൂടെ ആത്മാക്കൾ മാറുന്നു, ദേശം മാറുന്നു, നമ്മിലൂടെ മറ്റുള്ളവർ മാറുന്നത്. 2-ാമത്തെ ചരിത്രം. സോ രക്ഷിക്കപ്പെടുവാൻ ദൈവമായ കർത്താവ് ഭാഗ്യം നൽകി എങ്കിൽ കൃപയാൽ അതെ അന്നു മുതൽ അതെ ദൈവിക ജയം നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ്. രക്ഷിക്കപ്പെടുവാൻ ഭാഗ്യം ലഭിച്ചതിനായി സ്തോത്രം. 1-ാമതായി തിരുവചനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയും ജയത്തിന്റെ 1-ാമത്തെ റീസൺ, കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. നമ്പർ 2, 2-ാമത്തെ റീസൺ നോക്കിയാട്ടെ. 2-ാമത്തെ വാക്യമാണ്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അവിടെ 4 പദങ്ങൾ 2-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയും. 1, ജീവന്റെ 2, ആത്മാവിന്റെ പ്രമാണം. 3, പാപത്തിന്റെ പ്രമാണം, മരണത്തിന്റെ പ്രമാണം. ഞാൻ സ്പ്ലിറ്റ് ചെയ്താണ് പറഞ്ഞത്. അതെ, ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം, 2 തരത്തിലുള്ള പ്രമാണം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന് വിരുദ്ധമായി നിൽക്കുന്നതാണ് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. അതിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ചില രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതെ ഡിപ്ലോമേറ്റ്സിന് സെക്യൂരിറ്റി ചെക്ക് ആവശ്യമില്ലാതെ അവർ യാത്ര ചെയ്യുന്നത് പോലെ മരണത്തിൽ നിന്ന് സ്തോത്രം നമുക്ക് ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു? സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് മരണം കടന്നു വരുമ്പോൾ നാം ഭയപ്പെടത്തില്ല, നിലവിളിക്കത്തില്ല. ഒരു പുതിയ ഭവനത്തിലേക്ക് കയറി ചെല്ലുന്ന ലാഘവത്തോടെ കർത്താവിന്റെ കൃപയാൽ കയറി ചെല്ലുവാൻ മരണത്തിന്മേൽ ദൈവമായ കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. കാരണം നമ്മുടെ മുൻപിൽ കടന്നുപോയതായ യേശു അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാണ്. മരിച്ച മൺമറഞ്ഞവനല്ല, മരണത്തെയും പാതാളത്തെയും ജയിച്ച കർത്താവിന്റെ കൃപയാൽ അതെ നാം മരണത്തിന്മേൽ സ്വാതന്ത്ര്യം ദൈവം നൽകിയിരിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ,
മരണത്തെ പോലും ജയിക്കുന്ന ദൈവമക്കൾ ഭയപ്പെടുന്നില്ല. മരണത്തെ പോലും ഭയപ്പെടുന്നില്ല, മരണത്തെ ഭയപ്പെടുന്നില്ല. ഒടുവിലത്തെ ശത്രു അല്ലെങ്കിൽ മാനവജാതി അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്ന ആരാണ്? മരണമാണ്. മരിക്കാൻ ജനത്തിന് പേടിയാണ്. അതുകൊണ്ടാണ് മാസ്കും കെട്ടി എല്ലാവരും ഇങ്ങനെ നടക്കുന്നത്. സോഷ്യൽ ഡിസ്റ്റൻസിങ് പണ്ടില്ലായിരുന്നു, ഇപ്പൊ ഭയങ്കരമായിട്ടുണ്ട്. പണ്ട് മാറി നിൽക്കാൻ പറഞ്ഞാൽ പോലും മാറി നിൽക്കത്തില്ല, ചേർന്നേ നിൽക്കത്തുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് പേടിയാണ്. ഒരാൾ അടുത്ത് വരുമ്പോ വരുന്നത് തന്നെ ഏതാണ്ട് ബെൽറ്റ് ബോംബും കൊണ്ട് സൂയിസൈഡ് ബോംബായി എന്റെ അടുക്കലേക്ക് ഒരാൾ വരുന്നത് പോലെ നമുക്ക് പേടിയാണ്. അതെ, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ്, കുളിക്കാത്ത എല്ലാവരും കുളിക്കുന്നു, സാനിറ്റൈസർ കൊണ്ട് ജനം കുളിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. സോ അങ്ങനെ മരിക്കാൻ ജനത്തിന് ഭയങ്കര പേടിയാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ടവൻ പറയും, എന്റെ അപ്പന്റെ വീട്ടിലേക്ക് പോകുന്നതായ വാതിലാണ് മരണം എന്ന് പറയുന്നത്. സോ മരണത്തെ പോലും ഭയമില്ല. മരണത്തെ ഭയമില്ലെങ്കിൽ പിന്നെ കൊറോണ എങ്ങനെയാണ് പേടിക്കുന്നത്? ക്യാൻസറിനെ എങ്ങനെയാണ് പേടിക്കുന്നത്? വിമർശനങ്ങളെ എങ്ങനെയാണ് ഭയപ്പെടുന്നത്? അതെ, മനുഷ്യനെ എങ്ങനെയാണ് ഭയപ്പെടുന്നത്? അതുകൊണ്ട് ഭയമില്ലാതെ ജീവിക്കുന്ന ഒരു ജാതി ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ജനം തന്നെയാണ്. ആരെങ്കിലും സ്തോത്രം പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, മരണത്തെ പോലും ഭയമില്ലാതെ ജീവിക്കുന്നതായ ദൈവജനമാണ് അതെ ജയിക്കുന്നത്. അതുകൊണ്ട് ഒന്നിനെയും നാം ഭയപ്പെടേണ്ട കാര്യമില്ല, ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അതെ, ധൈര്യശാലികൾ, ഭയമില്ലാത്തവരാണ് ജയിക്കുന്നത്. 27-ാം സങ്കീർത്തനം ധൈര്യശാലി എഴുതിയ സങ്കീർത്തനമാണ്. 27-ാം സങ്കീർത്തനത്തിൽ ജയിച്ചവൻ പറയുന്നു, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്ന ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? കരടിയെ പേടിച്ചില്ല, സിംഹത്തെ പേടിച്ചില്ല, ഗോലിയാത്തിനെ പേടിച്ചില്ല, കൊല്ലാൻ നടന്നതായ ശൗലിനെ പേടിച്ചില്ല, സ്വന്തം മോനെ പോലും പേടിച്ചില്ല. യേശുവിന്റെ നാമത്തിൽ ഭയത്തിൽ നിന്ന് ഇന്ന് ദൈവകൃപയാൽ നമുക്ക് പുറത്തു വന്ന് ജീവിക്കാം. മരണത്തെ പോലും ഭയം ഇല്ല. ഒന്ന്, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. രണ്ട്, മരണത്തെ പോലും ഭയപ്പെടുന്നതേ ഇല്ല. മൂന്നാമത്തെ വാക്യം നിങ്ങൾ നോക്കുന്നതായ സമയത്ത് എന്താണ് കർത്താവിന്റെ കൃപയാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് സ്തോത്രം ജയത്തെ കൊണ്ടുവരുന്നതായ മൂന്നാമത്തെ വാക്യം, മൂന്നാമത്തെ കാരണം നാം നോക്കുമ്പോൾ റോമർക്കൽ ലേഖനം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നതായ സമയത്ത്, തുടർന്ന് താഴേക്ക് നാം വായിച്ചു വരുന്നതായ സമയത്ത്, എന്റെ ഐപാഡ് ചാർജ് ഇല്ലാതെ കുറഞ്ഞു. ഞാനത് ഇന്നലെ രാത്രി ചാർജ് ചെയ്യാൻ മറന്നു. സോ അതുകൊണ്ട് സ്തോത്രം, എന്റെ പരിപാടി കഴിഞ്ഞു, ഞാൻ പെട്ടെന്ന് വായിക്കട്ടെ. സ്തോത്രം. അതെ, റോമർക്കൽ ലേഖനം 8-ാം അധ്യായത്തിൽ അതിന്റെ 9 മുതൽ താഴോട്ടുള്ള അല്ല 6-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ 6-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, സ്തോത്രം, രണ്ട് ചിന്തകളെ കുറിച്ച് പറയുന്നു. ജഡത്തിന്റെ ചിന്ത, ജഡത്തിന്റെ ചിന്തയും പിന്നെ എന്തോ ചിന്ത, ആത്മാവിന്റെ ചിന്ത. ഒന്ന്, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. രണ്ട്, മരണത്തെ ഭയപ്പെടുന്നില്ല. മൂന്ന്, അതെ, ജഡത്തിന്റെ ചിന്തയിലല്ല, ആത്മാവിന്റെ ചിന്തയിൽ നാം ജീവിക്കുന്നു. ജഡത്തിന്റെ ചിന്തയിലല്ല ജയിക്കുന്ന ദൈവപൈതൽ, ആത്മാവിന്റെ ചിന്തയിൽ ജീവിക്കുന്നു. സോ രണ്ട് തരത്തിലുള്ള ചിന്തകളുണ്ട്. ഒന്ന് മരണ, ജഡത്തിന്റെ ചിന്ത, മറ്റൊന്ന് ആത്മാവിന്റെ ചിന്ത. ജഡത്തിന്റെ ചിന്ത മരണമാണ്, ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവുമാണ്. രണ്ട് തരത്തിലുള്ള മെന്റാലിറ്റി അഥവാ ചിന്താഗതികൾ മനുഷ്യ ജീവിതത്തിൽ ദൈവമക്കൾ എന്ന് പറയുന്നവരിൽ ഉണ്ടാകും. ഒന്ന് സ്തോത്രം, അതെ, ജഡത്തിന്റെ ചിന്ത, അത് ഈ ഭൂമിയെ കുറിച്ച് ചിന്തിക്കുന്ന ചിന്ത. മറ്റൊന്ന് ആത്മാവിന്റെ ചിന്ത. കൊലോസിലേഖനം 3-ാം അധ്യായത്തിൽ കൊലോസിലേഖ പറയുകയാണ്, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നമ്മുടെ ചിന്ത എങ്ങനെ ആയിരിക്കുന്നു, അതുപോലെയാണ് നമ്മുടെ ജീവിതം ആയിരിക്കുന്നത്. നമ്മുടെ അകത്ത് വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എങ്ങനെയാണോ അതനുസരിച്ച് മാത്രമേ നമുക്ക് പ്രവർത്തിപ്പാൻ തക്കണം കഴിയത്തുള്ളൂ. എന്താണോ ഇന്ന് ചിന്തിക്കുന്നത് അതാണ് നാളെ പ്രവർത്തിപ്പാൻ വേണ്ടി പോകുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, ഇന്ന് എന്ത് ചിന്തിക്കുന്നു അതാണ് നാളെ പ്രവർത്തിപ്പാൻ വേണ്ടി പോകുന്നത്. ചിന്തകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിന്തകൾ തെറ്റിപ്പോയാൽ ജീവിതം തെറ്റിപ്പോകും. അശുദ്ധിയുള്ള ചിന്തയാണെങ്കിൽ ദൈവം വെറുക്കുന്നതാണ് അശുദ്ധിയുടെ ചിന്ത. ഉദാഹരണമായി, 1000-ാം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഈ ഭൂമിയെ ജലപ്രളയത്താൽ നശിപ്പിക്കുകയുണ്ടായി. ദൈവം ജലപ്രളയത്താൽ ഭൂമിയെ നശിപ്പിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം നിങ്ങൾ വായിച്ചു വരുന്നതായ സമയത്ത്, അതേ മനുഷ്യന്റെ ചിന്തയിൽ അവൻ തെറ്റിപ്പോയത് കൊണ്ട്, മനുഷ്യന്റെ ചിന്തയിൽ അവൻ പൊല്യൂട്ടായത് കൊണ്ട് ദൈവം ഈ ഭൂമിയെ നശിപ്പിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു. അവന്റെ പ്രവൃത്തിയും അല്ല ദൈവം നോക്കിയത്, അവന്റെ ചിന്തയാണ് ദൈവം നോക്കിയത്. ഞാൻ എന്താ ചിന്തിക്കുന്നത് നിങ്ങൾക്കറിയത്തില്ല,
നിങ്ങൾ എന്താ ചിന്തിക്കുന്നതെന്ന് സ്തോത്രം എനിക്കും അറിയത്തില്ല. പക്ഷെ നമ്മുടെ ചിന്തകളെ വളരെ വ്യക്തമായി ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നവനാണ് ദൈവം. നാം എന്ത് ചിന്തിക്കുന്നു അതുപോലെ ആയിരിക്കും നമ്മുടെ ജീവിതം. സ്തോത്രം. നിങ്ങൾ ട്രിവാൻഡ്രത്ത് കടന്നു വരുന്നതായ സമയത്ത് കഴക്കൂട്ടം എന്ന് പറയുന്നതായ ഒരു ഏരിയയുണ്ട്. അവിടെയാണ് ടെക്നോ പാർക്ക്. അവിടെ കടന്നു പോയാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ട്, വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഫെസിലിറ്റി ഉള്ള ക്യാമ്പസസ് ഉണ്ട്. അവിടെയാണ് ടെക്നോ പാർക്കും ഇൻഫോസിസും മറ്റ് കമ്പനികൾ പ്രവർത്തിക്കുന്നത്. അതിന്റെ ചില ഭാഗങ്ങളെ ഫോട്ടോ എടുത്താൽ ഷിക്കാഗോ എന്ന് വന്ന് എന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കും. അത്ര ബ്യൂട്ടിഫുള്ളായി, അത്ര മോസ്റ്റ് മോഡേൺ ആയി ആ ക്യാമ്പസ് ക്രമീകരിച്ചിരിക്കുന്നത് കാണുവാൻ തക്കൊണ്ട് കഴിയും. എവിടെ? ട്രിവാൻഡ്രത്ത്. കണ്ടോ, ട്രിവാൻഡ്രത്ത് നല്ല കാര്യമുണ്ടെന്ന് പറഞ്ഞപ്പോ ആരും മിണ്ടുന്നില്ല. ഇത്ര അസൂയുണ്ടോ? സ്തോത്രം. അതെ. അപ്പൊ അത്ര നല്ല ഫെസിലിറ്റികൾ ഉള്ളതാണ് ട്രിവാൻഡ്രം. ഇതെങ്ങനെ സംഭവിച്ചത്? 10-20 വർഷം മുമ്പ് ആരാണ്ട് ചിന്തിച്ചതാണ്. 20 വർഷം മുമ്പ് ആരാണ്ട് ചിന്തിച്ചു, ഇന്നത് പ്രാപത്യമായി വെളിപ്പെടുകയുണ്ടായി. സോ ഇന്നലത്തെ ചിന്ത ഇന്ന് നന്മയാണെങ്കിൽ ഇന്നത്തെ ചിന്തയാണ് നാളെ നന്മയാക്കി തീരുമാനം വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ദൈവമക്കളാകുന്ന നമ്മൾ, ദൈവദാസന്മാരായ നമ്മൾ നെഗറ്റീവ് ആയിട്ടല്ല ചിന്തിക്കേണ്ടത്, പകരം നന്മകളെ ചിന്തിച്ചാട്ടെ. സ്തോത്രം. ചില ആഴ്ചകൾ കഴിയുമ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം മാറും. ഇത് കഴിഞ്ഞിട്ട് ദൈവസഭ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു? ഇത് കഴിഞ്ഞിട്ട് ദൈവദാസന്മാരായ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു? ഇന്നത്തെ ഞെരുക്കം അല്ല നാം സ്തോത്രം ഭാരപ്പെടേണ്ടത്, നാളത്തെ വിശാലതയിലെ കുറിച്ച് ചിന്തിച്ചാട്ടെ, ഭാവിയെ കുറിച്ച് ചിന്തിച്ചാട്ടെ. ഭാവിയെ നോക്കിയാണ് ദൈവത്തിന്റെ നല്ലത് ചിന്തിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അബ്രഹാം പിതാവിനെ നോക്കി ദൈവമായ കർത്താവ് ഇപ്രകാരമാണ് പറഞ്ഞത്, അബ്രഹാമേ, ആകാശത്തിന്റെ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കരയിലെ മണർത്തിരികളെ പോലെ ഞാൻ നിനക്ക് മക്കളെ നൽകും. അന്ന് അവൻ എന്താ ഉള്ളത്? ഒരു കുഞ്ഞുപോലുമില്ല. സകലതും ശൂന്യമായി അബ്രഹാമിന്റെ ജീവിതം ഇരിക്കുകയാണ്. എന്നാൽ ഭാവിയെ കുറിച്ച് ദൈവം ഒരു ആലോചന പറയുന്നു. അബ്രഹാം ചിന്തിപ്പാൻ തുടങ്ങി, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ. അബ്രഹാം ചിന്തിക്കാൻ തുടങ്ങി, അതേ, കടൽക്കരയിലെ മണൽത്തിരികളെ പോലെ. സോ ദൈവം അവന്റെ ചിന്താഗതിയെ മാറ്റി. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവം ഇറങ്ങി വന്ന് അവന്റെ ആ കൂടാരത്തു നിന്ന് പുറത്തേക്ക് ഇറക്കി. ദൈവമായ കർത്താവ് അബ്രഹാമിന്റെ പാറ്റേൺ ഓഫ് മൈൻഡ്, അവന്റെ മനസ്സിന്റെ, അവന്റെ ചിന്താഗതിയെ ദൈവം മാറ്റി. അവന്റെ ചെറിയ ചിന്തയെ ദൈവം വലിയ ചിന്ത ആക്കി തീർത്തു. കാരണം വലിയ അനുഗ്രഹത്തെ ചെറിയ ചിന്തയുള്ളവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല. ഒരിക്കൽ കൂടെ ഞാൻ പറയും, വലിയ അനുഗ്രഹത്തെ ചെറിയ ചിന്തയുള്ളവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല. ചെറിയ ചിന്തയുള്ളവർക്ക് വലിയ മിനിസ്ട്രി കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല. ചെറിയ ചിന്തയുള്ളവർക്ക് വലിയ സഭയെ നടത്തുവാൻ കഴിയത്തില്ല. ചെറിയ ചിന്തയുള്ളവർക്ക് വലിയ ഭാവിയിൽ എത്തിച്ചേരുവാൻ തക്കണം കഴിയത്തില്ല. ചെറിയ ചിന്തയാണെങ്കിൽ അതെ, നമ്മുടെ സ്ട്രീറ്റ്, നമ്മുടെ വഴികളും ചെറുതായിരിക്കും. ഒരിക്കൽ കൂടെ, ചെറിയ ചിന്തയാണെങ്കിൽ, ഇടുങ്ങിയ ചിന്തയാണെങ്കിൽ, ഇടുങ്ങിയ വഴിയിലൂടെ ആയിരിക്കും നാം യാത്ര ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ചിന്ത വലുതാണെങ്കിൽ, ദൈവത്തിന്റെ കൃപയാൽ, സ്തോത്രം, നമ്മുടെ ചിന്ത വലുതാണെങ്കിൽ നമ്മുടെ ജീവിതവും വലുതായിരിക്കും. നമ്മുടെ ചിന്ത വലുതാണെങ്കിൽ നമ്മുടെ ശുശ്രൂഷ വലുതായിരിക്കും. നമ്മുടെ ചിന്ത വലുതാണെങ്കിൽ നമ്മുടെ സഭ വലുതായിരിക്കും. അതുകൊണ്ട് 2021-22 തുടങ്ങുള്ള നാളുകൾ കർത്താവിന്റെ വരവ് താമസമാണ് എങ്കിൽ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് വലുത് ചിന്തിപ്പാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. വലുത് ദൈവത്തിന്റെ കൃപയാൽ ചിന്തിക്കാം. ഞാൻ സഭയെക്കുറിച്ച്, ശുശ്രൂഷകളെ കുറിച്ച് വലുത് ചിന്തിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ എല്ലാ ദൈവമക്കളും, സ്തോത്രം, വാക്സിൻ കണ്ടുപിടിക്കും, സകലതും സാവധാനത്തിൽ, സ്തോത്രം, പഴയത് പോലെ ആയിത്തീരും. പക്ഷെ ഭാവിക്ക് വേണ്ടി ചെറുതല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ദൈവം ചെറിയവനല്ല, ദൈവം ലിമിറ്റഡ് അല്ല, നമ്മുടെ ദൈവം വലിയവനാണ്. ദൈവം വലിയവനായതുകൊണ്ട് വലുത് ചിന്തിച്ചാട്ടെ, ഭാവിയെ കുറിച്ച് വലുത് ചിന്തിച്ചാട്ടെ. ശവപ്പട്ടിയുടെ അളവല്ല നമ്മൾ എടുക്കുന്നത്, പകരം ഭാവിയെ കുറിച്ച് വലുത് ചിന്തിച്ചാട്ടെ. ഹാലലുയ. തിന്മയല്ല ചിന്തിക്കേണ്ടത്, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെയിരുന്ന യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. മക്കളെ കുറിച്ച്, കൊച്ചുമക്കളെ കുറിച്ച് വലുത് ചിന്തിച്ചാട്ടെ, ഇൻ ജീസസ് നെയിം. അതുകൊണ്ട് ആത്മാവിൽ ചിന്തിക്കുന്നവനാണ് ജയിക്കുന്ന ക്രിസ്ത്യാനി. രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 2, സ്തോത്രം, മരണത്തെ ഭയപ്പെടുന്നില്ല. 3, ആത്മാവിൽ ചിന്തിക്കുന്നു, ആത്മാവിൽ ചിന്തിക്കുന്നു. തുടർന്ന് നിങ്ങൾ റോമൻ ലേഖനം 8-ാം അധ്യായം വായിക്കുന്നതായ സമയത്ത് അതിന്റെ, സ്തോത്രം, അടുത്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിക്കുന്ന റീസൺ, ജയിക്കുന്ന ക്രിസ്ത്യാനിയുടെ അടുത്ത റീസൺ 15-ാം വാക്യമാണ്. 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്
ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. രണ്ട് തരത്തിലുള്ള പ്രമാണങ്ങളെ കുറിച്ച് നാം കേട്ടു, രണ്ട് തരത്തിലുള്ള ചിന്താഗതികളെ കുറിച്ച് കേട്ടു. ഇവിടെ ഇതാ രണ്ട് തരത്തിലുള്ള ആത്മാവിനെ കുറിച്ച് കേൾക്കുകയാണ്. ഒന്ന് ദാസത്വത്തിന്റെ ആത്മാവ്, മറ്റൊന്ന് പുത്രത്വത്തിന്റെ ആത്മാവ്. ഒന്ന് ദാസത്വത്തിന്റെ ആത്മാവ്, മറ്റൊന്ന് പുത്രത്വത്തിന്റെ ആത്മാവ്. ജയിക്കുന്ന ക്രിസ്ത്യാനികൾ ദാസന്മാരാണ്, പക്ഷേ ദാസത്വത്തിന്റെ ആത്മാവിലല്ല ജീവിക്കുന്നത്, പകരം പുത്രത്വത്തിന്റെ ആത്മാവിലാണ് ജീവിക്കുന്നത്. ഈ രണ്ടാത്മാവും ദൈവത്തിന്റെ സഭയിലുണ്ട്. ദാസത്വത്തിന്റെ ആത്മാവുണ്ട്, പുത്രത്വത്തിന്റെ ആത്മാവുണ്ട്. എല്ലാ ദൈവദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് കേൾക്കാൻ അപ്പോസ്തലന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, വേറെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ എല്ലാവരും ദൈവജനത്തെ ശുശ്രൂഷിക്കുന്നവരാണ്, ദൈവജനത്തെ ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരാണ്. സ്തോത്രം, ഞാൻ എന്നെ കുറിച്ച് പറയട്ടെ, ഞാൻ സൂപ്പർ സ്റ്റാർ അല്ല. സ്തോത്ര പകരം എന്താണ്? ദൈവത്തിന്റെ ദാസനാണ്. നമ്മളൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെല്ലുമ്പോ, സ്തോത്രം, അതെ, നമ്മളൊരു റെസ്റ്റോറൻറ്റ് അട്ടമാനത്തെ കുറിച്ച് ഞാൻ പറയട്ടെ, 3 ദോശയും 1 ചായയും എന്ന് പറയുമ്പോ അവിടെ വിളമ്പാൻ വേണ്ടി നിൽക്കുന്ന ഒരു ബംഗാളി ചെറുക്കൻ ഉണ്ടായിരുന്നു. അവർ വീട്ട് അവരെല്ലാവരും ബംഗാളിലേക്ക് തിരിച്ചു പോയി, ചില ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. സ്തോത്രം. അപ്പോ ആ വിളമ്പാൻ നിൽക്കുന്നവന്റെ പേരാണ് ദാസൻ. നമ്മൾ കൊടുക്കുന്ന ഓർഡർ അനുസരിച്ച് വിളമ്പുന്നവന്റെ പേരാണ് ദാസൻ. നമ്മൾ കൊടുക്കുന്ന ഓർഡർ അനുസരിച്ച് വിളമ്പുന്നവനാണ് ദാസൻ. പക്ഷേ സഭയിലേക്ക് വരുമ്പോ ഡീക്കനും മൂപ്പനും ഏറ്റവും കൂടുതൽ ദശാംശം കൊടുക്കുന്ന കുടുംബത്തിന്റെ ഓർഡറിൽ വിളമ്പുന്നവനല്ല ദാസൻ, പകരം തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിന്റെ ആലോചന പ്രകാരം വിളമ്പുന്നവന്റെ പേരാണ് ദൈവത്തിന്റെ ദാസൻ. 1997 പാസ്റ്റർ ജോർജ് സ്റ്റീഫൻസനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഏറ്റവും കൂടുതൽ മാനിക്കുന്ന ദൈവദാസനാണ്. നിങ്ങൾ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്തോത്രം, അദ്ദേഹത്തിന് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതുപോലെ പാവമായ ഒരു ദൈവദാസനെ ഞാൻ കണ്ടിട്ടില്ല. റിയലി, ഒരാൾ മരിച്ചു പോയിട്ടല്ല നമ്മൾ കൊള്ളാന്ന് പറയേണ്ടത്, ഒരാൾ ജീവനോടെ ഇരിക്കുമ്പോൾ നല്ലത് എന്ന് പറവാൻ ദൈവത്തിന്റെ മക്കളാകുന്ന പ്രത്യേകിച്ച് മലയാളികൾ, സ്തോത്രം, പഠിക്കണം. ഞാൻ ഒരിക്കൽ ഇവിടെ ആവർത്തിക്കാം, ഒരാൾ ചത്തുപോയിട്ടല്ല, കുറച്ച് ഫ്ലവേഴ്സ് കൊണ്ടുപോയി വെച്ചിട്ട് ആ പുള്ളി ഉണ്ടായിരുന്നു, നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ എന്ന് പിന്നെയല്ല പറയേണ്ടത്. ഒരാൾ ജീവനോടെ ഇരിക്കുമ്പോൾ നല്ലത് എന്ന് പറവാൻ നമ്മൾ പഠിക്കണം. അല്ലാതെ ജീവിച്ചിരിക്കുമ്പോൾ സ്വസ്ഥത കൊടുക്കാതെ, ഒരിക്കൽ കൂടെ, ജീവിച്ചിരിക്കുമ്പോൾ സ്വസ്ഥത കൊടുക്കാതെ മരിച്ചു പോയിട്ട് വല്ല മലയിലും കയറുന്നെന്ന് വിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരിക്കൽ കൂടെ, ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ നല്ലതെന്ന് പറവാൻ, സ്തോത്രം, നമ്മൾ കണ്ടോ കണ്ടോ ചെല്ലണ എന്റെ മുഖം കറുത്തത് കണ്ടോ, ഒരിക്കൽ കൂടെ പറയട്ടെ, സ്തോത്രം, ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ നല്ലത് എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ. ആര് സ്തോത്രം പറ്റില്ലെങ്കിൽ ഒരിക്കൽ കൂടെ എഴുതിയിട്ട് എംപോസിഷനായി പഠിക്കണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ നല്ലത് എന്ന് പറയാൻ, സ്തോത്രം, ഞാൻ പഠിക്കണം. ഓക്കെ, അത് വേറൊരു പ്രസംഗം, പിന്നെ പറഞ്ഞു തരാം. സ്തോത്രം. എന്നാൽ തിരുവചനം പറയുന്നു, അതെ, നമ്മൾ ദാസത്വത്തിന്റെ ആത്മാവിലല്ല ജീവിക്കുന്നത്, നാം പുത്രത്വത്തിന്റെ ആത്മാവിലാണ് ജീവിക്കുന്നത്. പുത്രത്വത്തിന്റെ ആത്മാവ്, എന്താ ദാസത്വത്തിന്റെ ആത്മാവ്? ഞാൻ പറഞ്ഞു, ജനത്തെ ശുശ്രൂഷിക്കുന്ന ദാസത്വത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. ഈ ദാസന്മാരുടെ പ്രത്യേകത, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ജോലിക്ക് ഉണ്ടെങ്കിൽ, ഞാൻ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ചാണ് പറയുന്നത്, അവിടെ സ്തോത്രം ജോലിക്ക് ആരെയും കിട്ടത്തില്ല. നിങ്ങൾ തന്നെ പാത്രം കഴുകണം, നിങ്ങൾ തന്നെ പുല്ല് വെട്ടണം, നിങ്ങൾ തന്നെ എല്ലാ പരിപാടിയും ചെയ്യണം. ഞാൻ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് പറയുന്നു. സ്തോത്രം. ഞാനിവിടെ വീട്ടില് ഈ റൂമും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു തന്നെ പിടിച്ചു നിർത്തി, അവൻ വാച്ച് നോക്കി വരും. രാവിലെ 8:30 വന്നെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യം. 8:30 പുള്ളി വന്നിട്ട് 4 മണിയാകുമ്പോൾ പുള്ളി പോകും. അതിനിടയ്ക്ക് ഒത്തിരി സമയം വാച്ച് നോക്കി, കേട്ടോ, ഒത്തിരി പ്രാവശ്യം വാച്ച് നോക്കും. വാച്ച് നോക്കി തുടങ്ങി, വാച്ച് നോക്കി നിർത്തുന്നവന്റെ പേര് അതാണ്, സ്തോത്രം, അവന്റെ പേരാണ് ദാസൻ. ഈ വാച്ച് നോക്കി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? വാച്ച് നോക്കി 1 മണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ചോളാം. വാച്ച് നോക്കി 1 മണിക്കൂർ പ്രാർത്ഥിക്കും. 21 മണിക്കൂറും ഞാൻ ഉറങ്ങും, ബാക്കി നേരം ടി വി കാണും. 1 മണിക്കൂർ എന്റെ വാച്ചാണ് എന്റെ ആത്മീയത്തെ നിയന്ത്രിക്കുന്നത്, സമയം ആണ് എന്നെ നിയന്ത്രിക്കുന്നത്. ദാസന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വാച്ച്, സ്തോത്രം, വാച്ച് നോക്കി തുടങ്ങും, വാച്ച് നോക്കി നിർത്തും. ഇനി 4:30 അല്ലെങ്കിൽ 4 മണിക്ക് അവൻ പണി നിർത്തിയിട്ട് പോകുമ്പോൾ അവൻ എന്റെ കയ്യിൽ നോക്കും. അവൻ എന്റെ കൈ നോക്കിയിട്ട് എന്നോട് ചോദിക്കും, ആ ബ്രദറെ ഞാൻ പോട്ടോ, ബ്രദറെ ഞാൻ പോട്ടോ, ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്, ഇവിടെ ക്ലീൻ ചെയ്യാൻ ഒരുത്തൻ വരും, അവന്റെ പേരാണ് സജി. അവൻ വന്ന് ചോദിക്കും, എന്റെ കയ്യിലാണ് നോക്കുന്നത്, എന്റെ മുഖത്ത് നോക്കത്തില്ല, എന്റെ കയ്യിൽ നോക്കിയിട്ട് ചോദിക്കും, ഞാൻ പോട്ടോ, ഞാൻ പോട്ടോ. അപ്പൊ ഞാൻ പറയും, സജി നീ പൊക്കോ, നോ പ്രോബ്ലം, ഞാൻ നിന്നെ പിടിച്ചു വെച്ചിട്ടില്ല, നീ പൊക്കോ. ഇല്ല,
ോത്തില്ല. വീണ്ടും എന്റെ കയ്യിലേക്ക് നോക്കി, ഞാൻ പോട്ടോ എന്നെ കയ്യിലേക്ക് നോക്കി ചോദിക്കും. അപ്പൊ ദാസന്റെ പ്രത്യേകതയാണ്, അവൻ കണ്ണിലേക്കല്ല നോക്കുന്നത്, അവൻ കയ്യിലേക്കാണ് നോക്കുന്നത്. അപ്പൊ ദാസത്വത്തിന് ആത്മാവുള്ളവനാണെങ്കിൽ സമയം നോക്കി തുടങ്ങി, സമയം നോക്കി നിർത്തും. സ്തോത്രം. പിന്നെ അവൻ നോക്കുന്നത്, അവന്റെ നോട്ടം മുഴുവൻ കർത്താവിന്റെ കയ്യിലേക്കാണ്, കർത്താവിന്റെ കയ്യിലേക്കാണ്. കർത്താവെ അത് തരണമേ, ഇത് ചെയ്യണമേ, അത് തരണമേ, ഇത് ചെയ്യണമേ എന്ന് പറഞ്ഞ് അവന്റെ കയ്യിലേക്ക് മാത്രം നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവം നമ്മുടെ ATM അല്ല, ദൈവം നമ്മുടെ ATM അല്ല. കർത്താവെ താ താ എന്ന് പറയുന്നതല്ല നമ്മുടെ ആത്മീയ ജീവിതം. ദാസന്മാർ യജമാനന്റെ കയ്യിലേക്കും എന്ന് പറയുന്നെങ്കിൽ കയ്യിലേക്കല്ല നോക്കേണ്ടത്, പകരം ജയിക്കുന്ന ക്രിസ്ത്യാനി കർത്താവിന്റെ കണ്ണുകളിലേക്കാണ് നോക്കുന്നത്. ഒരിക്കൽ കൂടെ, ജയിക്കുന്ന ക്രിസ്ത്യാനി കർത്താവിന്റെ കണ്ണുകളിലേക്കാണ് നോക്കുന്നത്. നീ തന്നാലും ശരി, തന്നില്ലെങ്കിലും ശരി, ഞാൻ അങ്ങയെ സ്നേഹിക്കും. നീ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നാലും ശരി, തന്നില്ലെങ്കിലും ശരി, ഞാൻ അങ്ങയെ സ്നേഹിക്കും, ഞാൻ അങ്ങയെ സേവിക്കും. ഞാൻ വിചാരിക്കുന്ന വഴിയിലൂടെ കാര്യങ്ങൾ നടന്നാലും ശരി, ഇല്ലെങ്കിലും ശരി, ഞാൻ അങ്ങയുടെ പിന്നാലെ പിന്തുടരും. യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ സ്തോത്രം ആഴം വെളിപ്പെടുന്നത് നല്ല കാലത്തല്ല. എല്ലാം അനുഗ്രഹമായി, എല്ലാം അനുകൂലമായി കൂടെ ഇരിക്കുമ്പോൾ, എല്ലാം വരും കൂടെ ഇരിക്കുമ്പോൾ, അപ്പോഴല്ല ക്രിസ്തീയ ജീവിതം വെളിപ്പെടുന്നത്. ജീവിതത്തിന്റെ യോർദാൻ പൊങ്ങുമ്പോൾ, ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ജീവിതത്തിന്റെ യോർദാൻ പൊങ്ങുമ്പോഴാണ്, അപ്പോഴാണ് സ്തോത്രം നിങ്ങളോടുകൂടെ കർത്താവ് ഉണ്ടോ എന്ന് അറിയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രൈസിസിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴാണ് സ്തോത്രം, അതെ, നിങ്ങൾ ജീവിക്കുന്ന ദൈവപൈതലാണോ അല്ലയോ എന്ന് അറിയുന്നത്. അതുകൊണ്ട് നമ്മൾ കയ്യിലേക്ക് നോക്കുന്നത് നിർത്തിയിട്ട് കർത്താവിന്റെ കണ്ണിലേക്ക് നോക്കി പറയണം, കർത്താവ് നീ നല്ലവനാണ്, നീ വല്ലഭനാണ്, ഇത്രത്തോളം നീ എന്നെ പരിപാലിച്ചു. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദാസന്മാർ ഒത്തിരി ഉണ്ടായിരുന്നു, ന്യായാധിപന്മാര്, രാജാക്കന്മാര്, പ്രവാചകന്മാര്, പുരോഹിതന്മാര്, അവരെല്ലാവരും ദൈവത്തിന്റെ ദാസന്മാരായിരുന്നു. പഴയ നിയമത്തിൽ എല്ലാവരും ദാസന്മാരായിരുന്നു. എന്നാൽ ആദം മാത്രമായിരുന്നു ദൈവത്തിന്റെ മകനായിരുന്നത്. എന്നാൽ ആദം പാപം ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നപ്പോൾ ഏദേൻ തോട്ടത്തിന്റെ വാതിക്കിൽ നിന്ന് ദൈവം നിലവിളിച്ചു, ആദാമേ നീ എവിടെ? ആക്ച്വലി അത് ദൈവത്തിന്റെ കരച്ചിലാണ്. പുത്രൻ ആകുന്ന ആദം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നപ്പോ പിതാവായി ദൈവം നിലവിളിച്ചു. പാപം ചെയ്യുന്ന അകലുന്നവനെ കണ്ട് ഇന്നും ദൈവം നിലവിളിക്കുന്നു. പാപം ചെയ്ത് പിന്മാറ്റത്തിൽ പോകുന്നവനെ കണ്ട് ഇന്നും ദൈവം നിലവിളിക്കുന്നു. പഴയ നിയമത്തിൽ പാപം ചെയ്ത് അകന്നതായ മനുഷ്യനെ കണ്ടിട്ട് ദൈവം നിലവിളിച്ചു. ആ അകന്നുപോയതായ മനുഷ്യനെ അടിപ്പിക്കാൻ പുത്രൻ ക്രൂശിന്മേൽ നിലവിളിച്ചു, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? സഹോദരങ്ങളെ, നിലവിളി എന്നും ദൈവത്തിനാണ്. ഏദൻ തോട്ടത്തിലും നിലവിളിച്ചത് കർത്താവാണ്. സ്തോത്രം. ക്രൂശിൽ നിലവിളിച്ചതും കർത്താവാണ്. എന്നാൽ ക്രൂശിൽ യേശു കർത്താവിന്റെ നിലവിളി നിമിത്തം ദൈവത്തോട് നമ്മൾ അടുത്തപ്പോൾ, അതെ, ദാസന്മാരായിട്ടല്ല അടുത്തത്, പകരം അവനെ കൈക്കൊണ്ട് അവന് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാൻ ദൈവം അധികാരം നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി നന്ദിയുടെ സ്തോത്രം. ജയിക്കുന്ന ക്രിസ്ത്യാനി മക്കളായിട്ടാണ് ജീവിക്കുന്നത്. അവന്റെ കയ്യിലേക്കല്ല നോക്കുന്നത്, അവന്റെ കണ്ണിലേക്കാണ് നോക്കുന്നത്. അവന്റെ കണ്ണിലേക്ക് നോക്കി നമ്മൾ പറയും, കർത്താവ് നീ നല്ലവനാണ്, നീ ഒത്തിരി സ്തോത്രം നല്ലവനാണ്. ഇന്ന് അതെ, രാത്രിയിൽ, അവിടെ രാത്രിയാണല്ലോ, രാത്രിയിലും രണ്ട് കരങ്ങൾ ഉയർത്തി വരുന്ന സെക്കൻഡ് എല്ലാവരും പറഞ്ഞാട്ടെ, കർത്താവ് നീ ഒത്തിരി നല്ലവനാണ്, നീ ഒത്തിരി നല്ലവനാണ്, നീ ഒത്തിരി നല്ലവനാണ്. നീ തിന്മ ചെയ്തിട്ടില്ല, നീ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നീ ചെയ്ത എല്ലാം നന്മകൾക്കായി സ്തോത്രം. ഞാൻ നിന്റെ കയ്യിലേക്കല്ല നോക്കുന്നത്, ഞാൻ അങ്ങയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നു. രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, മരണത്തെ ഭയപ്പെടുന്നില്ല, ആത്മാവിൽ ചിന്തിക്കുന്നു. നമ്പർ 4, പുത്രത്വത്തിന്റെ ആത്മാവിൽ ജീവിക്കുന്നു. നമ്പർ 5, അഞ്ചാമത്തെ കാര്യം 18-ാം വാക്യം, റോമർ 8:18, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. 5-ാമത്തെ കാര്യമാണ്, ജയിക്കുന്ന ക്രിസ്ത്യാനി കഷ്ടതകളെ ജയിക്കുന്നു. ഓവർകമിങ് എവരി സഫറിങ് ഓർ എവരി പെർസിക്യൂഷൻ, എവരി ട്രിബുലേഷൻ, കഷ്ടതകളെ ജയിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കഷ്ടമുണ്ട്, എനിക്ക് എന്റെ കഷ്ടമുണ്ട്. സ്തോത്രം. അതെ, നിങ്ങൾക്ക് നിങ്ങളുടെ കുരിശുണ്ട്, എനിക്ക് എന്റെ കുരിശുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ക്രൂശിൽ തീരുന്നതല്ലല്ലോ ക്രിസ്തീയ ജീവിതം. പകരം ക്രൂശിനെ ജയിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്രൈസിസ്, ഒരു ക്രോസ്, ചിലപ്പോ അത് ഒരു ഒരു മെഡിക്കൽ റിപ്പോർട്ടായിരിക്കാം, ചിലപ്പോൾ സ്തോത്രം
രോഗങ്ങളാകാം, ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം, മറ്റെന്തുമാകട്ടെ, ഒരു ക്രോസ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഒരു ക്രൂശ് കടന്നു വരുമ്പോൾ, ആ ക്രൂശിൽ നിന്ന് ഓടിപ്പോകുന്നതല്ല, ക്രൂശിനെ കളഞ്ഞിട്ട്, പ്രശ്നങ്ങളെ കളഞ്ഞിട്ട് ഓടിപ്പോകുന്നതല്ല യഥാർത്ഥ ജയിക്കുന്ന ദൈവത്തിന്റെ ലക്ഷ്യം. യേശു കർത്താവിന്റെ മുൻപിൽ ക്രൂശ് വന്നപ്പോൾ കർത്താവ് ക്രൂശിൽ നിന്ന് ഓടിപ്പോയില്ല, പകരം അവൻ പാട്ടും പാടി ക്രൂശിലേക്ക് പോകുകയാണ്. കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ പാദം കഴുകി പാട്ടും പാടിയിട്ട് സ്തോത്രം ക്രൂശിലേക്ക് പോകുകയാണ്. ആ പാട്ടിന്റെ പേര് എബ്രായ പദത്തിൽ തലീത്ത എന്നാണ് ആ പാട്ടിന്റെ അർത്ഥം. 114, 115, 116, 117, 118 അഞ്ച് സങ്കീർത്തനങ്ങൾ പാടി, അഞ്ച് സങ്കീർത്തനങ്ങൾ പാട്ടും പാടി കർത്താവ് ക്രൂശിലേക്ക് പോകുകയാണ്. അർത്ഥം, യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പോയി ആ ക്രൂശിനെ ജയിക്കട്ടെ, ക്രൂശിൽ നിന്ന് ഓടിപ്പോക ഫീരു അല്ല യേശു, ആ ക്രൂശിലേക്ക് ഓടിപ്പോയി എങ്കിൽ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, നിങ്ങൾ ഷിക്കാഗോയിലായിരിക്കാം, ന്യൂയോർക്കിലായിരിക്കാം, ഫിലദൽഫിയയിലായിരിക്കാം, ഇൻ ജീസസ് നെയിം, ഏതാണ് എന്റെ ക്രൈസിസ്, ആ ക്രൈസിസിനെ ഈ നാളിൽ ഞാൻ ജയിച്ചൊന്ന് കാണിക്കട്ടെ, ലോകത്തിൽ ഞാനൊരു ഒന്ന് ജയിച്ച് നിൽക്കട്ടെ, തുറച്ചു നോക്കുന്ന ആയിരക്കണക്കിന് ജനത്തിന്റെ നടുവിൽ എന്റെ കർത്താവ് തോറ്റവനല്ല, സുവിശേഷം തോറ്റതല്ല, സുവിശേഷം ജയിച്ച ജയത്തിന്റെ പ്രസ്ഥാനമാണ്, ജയത്തിന്റെ മണ്ഡലമാണ് എന്ന് ജയിച്ചു കാണിപ്പാൻ തക്കണം. ക്രൈസിസുകളെ ജയിക്കാം, സ്തോത്രം, കഷ്ടതകളെ ജയിക്കാം. അതെ, ദൈവം ഉപയോഗിച്ച സകല ദൈവത്തിന്റെ ദാസന്മാർക്കും വേദപുസ്തകത്തിൽ മാത്രമല്ല സഭാജനത്തിനും പരിശോധിക്കുമ്പോഴും അവർക്ക് അവരുടേതായ ജീവിതത്തിൽ, സ്തോത്രം, ക്രൈസിസുകളുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ട്, അവിടെ കഷ്ടങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ 5 അധ്യായങ്ങളാണ് വിലാപമുള്ളത്, 5 അധ്യായങ്ങളാണ് വിലാപമുള്ളത്. ചിലരുടെ വേദപുസ്തകത്തിൽ വിലാപം മാത്രമേ ഉള്ളൂ, ഒരിക്കൽ കൂടെ, ചിലരുടെ വേദപുസ്തകത്തിൽ വിലാപം മാത്രമേ ഉള്ളൂ. അവരുടെ പാട്ട് വിലാപമാണ്, പ്രാർത്ഥന വിലാപമാണ്, ശുശ്രൂഷ വിലാപമാണ്. നോ 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 നോ, അതല്ല ഞാൻ പറയുന്ന ബൈബിൾ. സ്തോത്രം, 5 അധ്യായം മാത്രമേ വിലാപമുള്ളൂ, പക്ഷെ 150 അധ്യായം സങ്കീർത്തനമുണ്ട്. ഹല്ലേലൂയ. 5 ദിവസങ്ങൾ നിങ്ങൾ പൊട്ടിക്കരഞ്ഞു എങ്കിൽ, 1000 ദിവസങ്ങൾ പൊട്ടിച്ചിരിക്കുവാൻ തക്കണം, നിങ്ങളുടെ വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുന്നവനാണ് ദൈവം. നിങ്ങൾ മക്കൾക്ക് വേണ്ടി കരഞ്ഞു എങ്കിൽ, ജീവിതത്തിന് വേണ്ടി കരഞ്ഞു എങ്കിൽ, ഏത് കണ്ണുകൊണ്ടാണോ നിങ്ങൾ കരഞ്ഞത്, അതേ കണ്ണുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വിലയേറിയ വിടുതലും പ്രവൃത്തിയും നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുന്നു. എന്നും കഷ്ടതയല്ല, എന്നും കണ്ണുനീരല്ല. അറ്റ്ലാന്റിക്കിന് ഒരു അതിരുള്ളത് പോലെ, പസഫിക്കിന് ഒരു അതിരുള്ളത് പോലെ, നിങ്ങളുടെ ക്രൈസിസിനും ഒരു അതിരുണ്ട്. എന്നും കണ്ണുനീരല്ല, എന്നും കഷ്ടതയല്ല. പക്ഷെ ദൈവം ഉപയോഗിച്ച എല്ലാ ദൈവ ദാസന്മാരുടെ ജീവിതത്തിലും ക്രൈസിസ് ഉണ്ടായിരുന്നു. എനിക്ക് വളരെ കൃത്യമായി, ഞാൻ കഴിഞ്ഞ 33 വർഷമായി എൻ്റെ 18-ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഈ ശുശ്രൂഷയിലാണ്, ആരും എൻ്റെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യല്ല. 18-ാമത്തെ വയസ്സ് മുതൽ ഞാൻ സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങി. സ്തോത്രം. അതെ, ഞാൻ കണ്ടതായ കാര്യം, അടഞ്ഞ പാത്രങ്ങളെയല്ല ദൈവം ഉപയോഗിക്കുന്നത്, ഉടഞ്ഞ പാത്രങ്ങളെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. അടഞ്ഞ പാത്രങ്ങളെയല്ല ഉപയോഗിക്കുന്നത്, ഉടഞ്ഞ പാത്രങ്ങൾ. ഉടഞ്ഞ പാത്രങ്ങൾ ആരെങ്കിലും കേൾക്കുന്നു? ഏതെങ്കിലും വിഷയങ്ങൾ ഉടഞ്ഞിരിക്കുന്നവർ എന്നെ കേൾക്കുന്നു? ഉടഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, ആ അടുക്കളയിൽ നിന്ന് ആ പാത്രം പുറത്താകും. പക്ഷേ സ്വർഗം അങ്ങനെയല്ല ചെയ്യുന്നത്. നീ ഉടഞ്ഞാൽ അവൻ നിന്നെ എടുത്ത് അകത്താക്കും. തമ്പുരാൻ പറയും, മക്കളെ നീ ഇത്രയും ഉടഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നെ ഉപയോഗിക്കട്ടെ. ഇതാ ആ സ്ത്രീ വരികയാണ്, അവളുടെ വെറും കൈയോടെയല്ല യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നത്. അവളുടെ കയ്യിൽ ഒരു അലബാസ്റ്റർ ബോട്ടിൽ ഒരു വെങ്കൽ ഭരണിയുണ്ട്, ഒരു വെങ്കൽ ഭരണിയുണ്ട്. ആ വെങ്കൽ ഭരണി അവൾ കൊണ്ടുവന്ന് കർത്താവിന്റെ പാദത്തിൽ ഉടച്ചു. വെങ്കൽ ഭരണിയെ എന്തിനാണ് യേശുവിന്റെ പാദത്തിൽ ഉടച്ചത്? ശ്രദ്ധിക്കുക, വെങ്കൽ ഭരണിക്ക് കോർക്കും അടപ്പും ഒന്നുമില്ല. വെങ്കൽ ഭരണിക്ക് കോർക്കും അടപ്പുമില്ല. വെങ്കൽ ഭരണിക്ക് കോർക്കുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അടപ്പുണ്ടായിരുന്നെങ്കിൽ, ഈ സൂം മീറ്റിങ്ങിന് കുറച്ചൊഴിച്ച്, ഇന്ത്യൻ ടൈം 9:30 അടുത്ത് ഞങ്ങളുടെ സഭായം തുടങ്ങുക, സ്തോത്രം, അതിന് കൂടുതൽ ഒഴിച്ച്, ചെറിയ മീറ്റിങ്ങിന് കുറച്ചൊഴിച്ച്, വലിയ മീറ്റിങ്ങിന് കൂടുതൽ ഒഴിച്ച്, നമുക്കിങ്ങനെ ആൾക്കാരുടെ അളവനുസരിച്ചും നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ അളവനുസരിച്ചൊക്കെ ഒഴിച്ചൊഴിച്ച് നടക്കാമായിരുന്നു. എന്നാൽ വെങ്കൽ ഭരണിക്ക്, സ്തോത്രം, അതെ, കോർക്കും അടപ്പും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് ഉടയും, അത് ഉടയും. അത് ഉടയുമ്പോൾ ഏത് ദിശയിലാണ് ഇത് ഒഴുകുന്നത്, ഇത് ആർക്ക് വേണ്ടിയാണ് ഒഴുകുന്നത് എന്ന് അറിയത്തില്ല. അതുകൊണ്ട് ദൈവകൃപയാൽ ഈ മണിക്കൂറുകളിൽ ആരോ ഉടഞ്ഞുകൊണ്ടിരിക്കുന്നു, ഈ ദിവസങ്ങളിൽ ആരോ തകർന്നു കൊണ്ടിരിക്കുന്നു. നീ ഉടയുന്നു എങ്കിൽ നിന്റെ അകത്ത് ദൈവം വച്ചിരിക്കുന്ന, നിന്റെ അകത്ത് തമ്പുരാൻ വച്ചിരിക്കുന്ന ആ വിലയേറിയ അഭിഷേക തൈലത്തിന്റെ ഗന്ധം സഭയാ മന്ദിരത്തിൽ നിറയേണ്ടതിന് വേണ്ടി, ദൈവത്തിന്റെ സഭയിൽ നിന്റെ ശബ്ദം ഒരു സ്പെഷ്യൽ ശബ്ദമാകേണ്ടതിന് വേണ്ടി, നിന്റെ അഭിഷേകം ചെറുതല്ല എന്ന് തെളിയിക്കേണ്ടതിന് വേണ്ടിയാണ് ഈ ദിവസങ്ങളിൽ ദൈവകൃപയാൽ നിങ്ങൾ ഉടഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഹല്ലേലൂയ എല്ലാ ദൈവദാസന്മാരും നോക്കി ദൈവത്തിന്റെ കൃപയാൽ ഞാൻ പറയട്ടെ നിങ്ങളുടെ നല്ല കാലം പിൻപിലല്ല നിങ്ങളുടെ നല്ല കാലം മുൻപിലാണ് ഹല്ലേലൂയ നിങ്ങളുടെ നല്ല കാലം തീർന്നു പോയിട്ടില്ല നല്ല കാലങ്ങൾ വരാൻ പോകുന്നതേയുള്ളൂ നല്ല പുസ്തകങ്ങൾ ഞാൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുക നല്ല പുസ്തകങ്ങൾ വരുവാൻ വേണ്ടി പോകുകയാണ് നല്ല പ്രോജക്റ്റുകൾ വരുവാൻ വേണ്ടി പോകുകയാണ് നല്ല പദ്ധതികൾ വരുവാൻ വേണ്ടി പോകുകയാണ് ഒരു റവലേഷൻ ചേംബറിൽ ആരൊക്കെയോ ദൈവമായ കർത്താവ് ഈ ദിവസങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ് ഇതുവരെ ചെയ്യാത്തത് നിങ്ങൾ ചെയ്യുവാൻ വേണ്ടി പോകുന്നു ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തത് നിങ്ങൾ പ്രാപിപ്പാൻ വേണ്ടി പോകുന്നു അതുകൊണ്ട് ക്രൈസിസുകളെ നിങ്ങൾ ജയിക്കുന്നവർ ആണ് ദൈവം ഉപയോഗിച്ച എല്ലാവരുടെ ജീവിതത്തിലും അതെ ക്രൈസിസ് ഉണ്ടായിരുന്നു ആ ക്രൈസിസിനെ ജയിച്ചു നിന്നവരാണ് ദൈവത്തിന്റെ ദാസന്മാർ സ്തോത്രം ഡേവിഡ് ലിവിൻസ്റ്റൺ എന്ന ദൈവദാസനെ കുറിച്ച് ഞാൻ വാസങ്ങൾക്ക് മുമ്പ് വായിച്ചത് ഓർക്കുന്നു ഡേവിഡ് ലിവിൻസ്റ്റൺ യൂറോപ്പിന്റെ സൊഫിസ്റ്റിക്കേറ്റഡ് മണ്ഡലത്തിൽ നിന്നാണ് താൻ ആഫ്രിക്കയിലേക്ക് കടന്നു പോയത് ആഫ്രിക്ക ട്രാവൽ ചെയ്തിട്ടുള്ള പലര് എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും ഇന്ത്യയെക്കാളും വളരെ ശോചനീയമായ അവസ്ഥമാണ് ഭൂരിപക്ഷം ഭാഗത്ത് ഇന്നും ആഫ്രിക്ക സ്തോത്രം സോ അന്നാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 100-120 വർഷം മുമ്പ് ആഫ്രിക്ക എത്ര മോശമായിരുന്നു എന്ന് ചിന്തിക്കുക സ്തോത്രം സോ അങ്ങനെ ആയിരിക്കുന്ന ആ സാഹചര്യത്തിലാണ് ഡേവിഡ് ലിവിൻസ്റ്റൺ അവിടെ കടന്നുപോയത് അദ്ദേഹം ചെന്നെത്തി ആഫ്രിക്കയിലെത്തി 4 പേരോട് സുവിശേഷം പറഞ്ഞു ആ 4 പേര് വളരെ പെട്ടെന്ന് രക്ഷിക്കപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു സ്തോത്രം അയ്യോ എന്തോ എളുപ്പമാണ് ആഫ്രിക്കയിലെ ശുശ്രൂഷ ആ 4 പേരെ തന്റെ ടീം മെമ്പേഴ്സ് ആക്കി തന്റെ ക്ലോസ് ഫോളോവേഴ്സ് ആക്കി അവരുടെ സഹായത്തോടെ അടുത്ത ഗ്രാമങ്ങളിലേക്ക് എത്തിയതിന്റെ ചില ദിവസം കഴിഞ്ഞപ്പോ അവരുടെ സഹായത്താൽ അവരെ ഗൈഡാക്കി അടുത്ത ഗ്രാമങ്ങളിലേക്ക് സുവിശേഷം പറയാൻ വേണ്ടി ഈ യൂറോപ്യനായ ഡേവിഡ് ലിവിൻസ്റ്റൺ ദൈവദാസൻ സ്തോത്രം കടന്നു പോവുകയാണ് അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു മെഡിക്കൽ ഡോക്ടറായിരുന്നു അതെല്ലാം കളഞ്ഞിട്ടാണ് ആഫ്രിക്കയിൽ എത്തുന്നത് പക്ഷെ അദ്ദേഹം ആ കുറ്റിച്ചെടികളുടെ ഇടയിലൂടെ അടുത്ത ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഒരു സിംഹം സ്തോത്രം ഡേവിഡ് ലിവിൻസ്റ്റന്റെ മേൽ ചാടി വീണു വേറെ ആരുടെ മേലും ചാടി വീണില്ല ഡേവിഡ് ലിവിൻസ്റ്റന്റെ മേൽ മേ ബി ആ സിംഹം ഒരു വെളുമ്പനെ ആദ്യമായിട്ട് കണ്ടതുകൊണ്ടായിരിക്കാം അതെ ഈ കരിഞ്ഞു പോയത് ഇറച്ചിയെക്കാളും വേഗത്തെ ഇറച്ചി കുറച്ചുകൂടെ ടേസ്റ്റ് ആണെന്ന് സിംഹം വിചാരിച്ചിട്ടായിരിക്കും സ്തോത്രം വിളംബനായ ഡേവിഡ് ലിവിൻസ്റ്റന്റെ മേൽ ചാടി വീണത് സ്തോത്രം അദ്ദേഹത്തിന്റെ മേൽ ചാടി വീണ് കൂടെയുള്ള എല്ലാവരും ആ സിംഹത്തെ ആട്ടിച്ച് ഓടിച്ചു പക്ഷെ അപ്പോഴേക്കും ഡേവിഡ് ലിവിൻസ്റ്റന്റെ ഇടത് കൈ ആൾമോസ്റ്റ് വിട്ടുപോയി എന്ന് പറയത്ത ക്രമത്തിൽ ഒരു പുസ്തകത്തിൽ ഞാൻ കണ്ടത് ആൾമോസ്റ്റ് ഡിസ്ലൊക്കേറ്റ് ആയി എന്ന് പറയത്ത ക്രമത്തിൽ മാരകമായി മുറിവേറ്റു യാത്ര ചെയ്യുമ്പോൾ ആ വേദന ഉണ്ടായിരുന്നു തുടർന്നുള്ള 26 വർഷം അദ്ദേഹം ആഫ്രിക്കയിലേക്ക് യാത്ര ചെയ്തു യാത്ര ചെയ്യുമ്പോൾ ആ പെയിൻ ഉണ്ടായിരുന്നു പ്രസംഗിക്കാൻ അണീക്കുമ്പോൾ ആ വേദന ഉണ്ടായിരുന്നു പോക്കിലും വരവിലും ആ വേദന ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ ആ വേദന ഉണ്ടായിരുന്നു ഡേവിഡ് ലിവിൻസ്റ്റൺ എന്ന ദൈവദാസൻ ജീവിച്ചത് വീട്ടിലല്ല റൂമിലല്ല വേദനയിലാണ് ജീവിച്ചത് ഡേവിഡ് ലിവിൻസ്റ്റൺ ദൈവദാസൻ ജീവിച്ച എവിടെയാ ജീവിച്ചത് വേദനയിലാണ് ജീവിച്ചത് തുടർന്ന് ഡേവിഡ് ലിവിൻസ്റ്റന്റെ ചരിത്രം നിങ്ങൾ നോക്കുമ്പോൾ 26 വർഷം കൊണ്ട് 26 ലക്ഷം ജനത്തെ 2.6 മില്യൺ പീപ്പിൾ 26 ലക്ഷം ജനത്തെ കർത്താവിന് വേണ്ടി നേടുവാൻ ഡേവിഡ് ലിവിൻസ്റ്റനെ ദൈവം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് 26 ലക്ഷം ജനത്തെ 2.6 മില്യൺ പീപ്പിൾ ദേ കെയിം ഇൻടു ദ പ്രസൻസ് ഓഫ് ഗോഡ് അവരെ കർത്താവിലേക്ക് കടന്നു വന്നു അതെ അടഞ്ഞ പാത്രമായത് കൊണ്ടല്ല ഉടഞ്ഞ പാത്രമായതുകൊണ്ട് ദൈവം തങ്ങളെ വ്യക്തിപരമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ് ഉടഞ്ഞ പാത്രങ്ങളെ ദൈവമായ കർത്താവ് ഇതുവരെ സഭ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഇതുവരെ ദൈവത്തിന്റെ ജനം മനസ്സിലാക്കിയിട്ടില്ലാത്ത ക്രമത്തിൽ തമ്പുരാൻ ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നു ക്രൈസിസുകളെ ജയിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി വി ആർ മോർ ദാൻ കോൺക്വറേഴ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ക്രിസ്തുവിൽ നാം പൂർണ്ണ ജയം പ്രാപിക്കുന്നവരാണ് 1 രക്ഷിക്കപ്പെട്ടിരിക്കുന്നു 2 മരണത്തെ ഭയപ്പെടുന്നില്ല 3 ആത്മാവിൽ ചിന്തിക്കുന്നു 4 പുത്രത്വത്തിന്റെ ആത്മാവിൽ ജീവിക്കുന്നു 5 കഷ്ടതകളെ ജയിക്കുന്നു നമ്പർ 6 ആറാമത്തെ കാര്യം റോമർക്ക ലേഖനം 26 വാക്യമാണ് റോമർക്ക ലേഖനം സ്തോത്രം 26 വാക്യം റോമർ 8:26 അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു വേണ്ട പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു ആറാമത്തെ റീസൺ ആണ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു എല്ലാവരും പറഞ്ഞിട്ട് എങ്ങനെ പ്രാർത്ഥിക്കുന്നു ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു സ്തോത്രം അതെ ഞാൻ നിങ്ങൾ ചിലരുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട് സ്തോത്രം നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അതെ അന്നും ഇന്നാണെങ്കിലും ഇന്നാണെങ്കിലും നമ്മൾ കുറ്റം പറയാറില്ല നമ്മൾ വീട്ടിലെന്ന് ആരുടെയും കുറ്റം പറയാറില്ല പകരം എന്ത് ചെയ്യും നമ്മൾ പ്രാർത്ഥിക്കും നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കും നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കും ഒരുപക്ഷെ നിങ്ങൾ എന്നോട് ചോദിക്കും ബ്രദർ സുരേഷ് ബാബു സ്തോത്രം ശക്തിയോടെ ദൈവത്തിന്റെ കൃപയാൽ ശുശ്രൂഷിക്കേണ്ടതിന്റെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചാൽ വീട്ടിലിരുന്ന് കുറ്റം പറയല്ലേ വീട്ടിലിരുന്ന് കുറ്റം പറഞ്ഞാൽ ആ വീട് നശിച്ചു പോകും പകരം ആത്മാവിൽ പ്രാർത്ഥിക്കണം
സ്തോത്രം മാതൃഭാഷയിൽ മദർ ടങ്കിൽ അല്ല പ്രാർത്ഥിക്കേണ്ടത്, ഫാദർ ടങ്കിൽ പ്രാർത്ഥിക്കണം. മദർ ടങ് ഡിവൈഡ്സ്, ഫാദർ ടങ് യുണൈറ്റ്സ്. സ്തോത്രം, മാതൃഭാഷ വിഘടിപ്പിക്കുന്നു, പിതാവിന്റെ ഭാഷ ഒരുമിപ്പിക്കുന്നു. അതുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷകൾ പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് കൊരിന്ത്യ ലേഖനം 14:13-14 വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ബുദ്ധി കൊണ്ട് പാടും, ഞാൻ ആത്മാവിലും പാടും. ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവിലും പ്രാർത്ഥിക്കും. സോ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരുവൻ അന്യ ഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. ഞാനൊക്കെ ധാരാളം യാത്ര ചെയ്തവരാണ്, ഇനി യാത്ര ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം, അതെ, അടുത്ത വണ്ടി വരാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. സ്തോത്രം, കാരണം ഞാൻ ഈ നോർത്ത് ഇന്ത്യൻ പ്രീച്ചറാണ്. 2002 മുതൽ കേരളത്തിൽ എനിക്ക് ആരെയും അറിയത്തില്ല. കേരളത്തിൽ എന്ത് നടക്കുന്നെന്ന് എനിക്കറിയത്തില്ല. ആ എത്ര ദേവദാസന്മാരുണ്ട്, പലർക്കും എന്നെ അറിയത്തില്ല. ഞാൻ നോർത്ത് ഇന്ത്യൻ പ്രീച്ചറാണ്. അതെ, സ്തോത്രം. നോർത്ത് ഇന്ത്യയില് വളരെ ശക്തമായ മൂവ് ആയിരുന്നു കഴിഞ്ഞ മാസങ്ങളെല്ലാം ഞങ്ങൾ കണ്ടത്. 30,000, 40,000, 50,000 ആൾക്കാർ കൂടുന്ന വലിയ വലിയ ക്രൂസേഡ്സ്, യൂത്ത് സെമിനാർസ്, സ്തോത്രം, പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഒക്കെ ദൈവത്തിന്റെ കൃപയാൽ കാണുകയുണ്ടായി. 2,500 പാസ്റ്റേഴ്സ്, അതെ, 3,000 പാസ്റ്റേഴ്സ് ഒക്കെ, അതെ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയതായ സ്ഥലങ്ങളിൽ ഇങ്ങനെ കൂടുകയാണ്. സ്തോത്രം, വളരെ പവർഫുൾ ആയിട്ടുള്ള ചലനങ്ങളാണ്. സ്തോത്രം, ഈ പാൻഡമിക് കണ്ടീഷനിലും ദൈവത്തിന്റെ കൃപയാൽ, അതെ, നോർത്ത് ഇന്ത്യയിൽ സംഭവിക്കുന്നു. ആയിരക്കണക്കിന് ജനം ഇപ്പോഴും വ്യക്തിപരമായ ആളാമ്പ്ര ദിവസവിശേഷം പറഞ്ഞു, ആളാമ്പ്ര ദിവസവിശേഷം പറഞ്ഞ ആയിരക്കണക്കിന് ജനം ഇപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുന്നു. ഈ സൗത്ത് ഇന്ത്യൻ ചർച്ചിനേക്കാൾ വളരെ പവർഫുള്ളായി, ആക്റ്റീവായി ഈ സമയത്ത് നോർത്ത് ഇന്ത്യൻ ചർച്ച് കടന്നു പോകുന്നതെന്ന് വളരെ സന്തോഷത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. ആർക്കും വിജയം വേണ്ടയോ? ഹല്ലേലൂയ, സ്തോത്രം. ആ, ദൈവം മലയാളി അല്ല, അതുകൊണ്ട് കേരളത്തിന് പുറത്ത് വലിയ ചലനമുണ്ട്. ഓ കമ ഓൺ, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവകൃപയാൽ, സ്തോത്രം, അതെ, ഈ വലിയ ദൈവ പ്രവൃത്തി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ശക്തി കൂടെ ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, പ്രവചിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, കുറച്ച് മലയാളം പറ, കുറച്ച് അമേരിക്കൻ ഇംഗ്ലീഷ് പറ, പക്ഷെ കൂടുതൽ നേരം അന്യഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്ത് യേശു കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥിക്കുന്നു. യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവാണ് ഏറ്റവും നല്ല പ്രാർത്ഥനക്കാരൻ. ആർക്കും നിങ്ങൾ മുക്കിയിട്ട് പറയാൻ കഴിയത്തില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആയത്. നോവേ, യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. യേശു നമുക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ, സ്തോത്രം, ഷിക്കാഗോയ്ക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു, ന്യൂയോർക്കിന് വേണ്ടി യേശു പ്രാർത്ഥിച്ചു, അതെ, ഫിലദൽഫിയയ്ക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു. നിങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് വേണ്ടി പോലും, നിങ്ങളുടെ കൺഫെഷൻ അനുസരിച്ച് യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു സ്വർഗത്തിൽ പ്രാർത്ഥിക്കുന്നു, ഭൂമിയിൽ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രാർത്ഥിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സോ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ യേശു പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയാണ് ഭൂമിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം യേശു ആപ്പിളിന് വേണ്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് ഓറഞ്ചിന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. സ്തോത്രം, യേശുവും പരിശുദ്ധാത്മാവ് രണ്ടല്ല, ഒന്നാണ്. ഓ കമോൺ, ഒരിക്കൽ കൂടെ പറയാം, യേശു ഒന്നിനു വേണ്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് വേറൊന്നിനു വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. സോ യേശുവിന്റെ പ്രാർത്ഥന ഭൂമിയിൽ നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയും. യേശുവിന്റെ പ്രാർത്ഥന, ദ പെർഫെക്ട് പ്രയർ, അവൻ ഇംപെർഫെക്റ്റ് അല്ല. യേശുവിന്റെ പ്രാർത്ഥന ഭൂമിയിൽ നമുക്ക് പ്രാർത്ഥിപ്പാൻ തക്കണം കഴിയും. സോ യേശു നമ്മളുമായി ഇതാ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. യേശുവും കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാണ്. അല്ല രാമേ പ്രാ, സ്തോത്രം, ഈ സുമീറ്റിംഗ് കഴിഞ്ഞ നിങ്ങൾ ചിക്കന്റെ കാലെല്ലാം പിടിക്കാൻ പോകുന്ന നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാണ്. സ്തോത്രം, അതെ, ഭൂമിയിൽ, അതെ, സഭ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ, ഭൂമിയിൽ സഭ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്. രണ്ടുപേർ ഐകമത്യപ്പെടുന്നു. ആരൊക്കെ? സഭയുടെ തലയാകുന്ന കർത്താവും, സ്തോത്രം, ദൈവസഭയും തമ്മിൽ ഐകമത്യപ്പെടുകയാണ്. പിതാവായ ദൈവത്വം, ദൈവ പ്രാർത്ഥനയുടെ മറുപടി തരുന്നതിനെ കുറിച്ച് യേശു പറഞ്ഞു, രണ്ടുപേർ ഐകമത്യപ്പെടുമ്പോൾ പിതാവ് പുത്രനിൽ മഹത്വപ്പെടുന്നതിന് വേണ്ടി ആ കാര്യത്തെ ഞാൻ ചെയ്യും. രണ്ട് കൂട്ടർ ഐകമത്യപ്പെടുന്നു, ഒന്ന് യേശുവും രണ്ട് സഭയും തമ്മിൽ ഐകമത്യപ്പെടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പിതാവായ ദൈവം ആ കാര്യത്തെ ചെയ്യും. ഒറിജിനൽ ടെക്സ്റ്റിൽ ഞാനത് ഇങ്ങനെയാണ് കണ്ടത്, പിതാവായ ദൈവം, രണ്ടുപേർ ഐകമത്യപ്പെട്ടാൽ പിതാവായ ദൈവം തന്റെ ഗോഡൗണിൽ ഉണ്ടെങ്കിൽ അവൻ എടുത്തു തരും, തന്റെ ഗോഡൗണിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായി അവൻ എടുത്തു തരും. ഇനി ഗോഡൗണിൽ അതില്ലെന്ന് വിചാരിച്ചോ, ഗോഡൗണിൽ അതില്ലെങ്കിൽ എലോഹീം, സൃഷ്ടി കർത്താവ് നിനക്ക് വേണ്ടി മാത്രം അത് മേക്ക് ചെയ്ത് തരും, നിനക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചു തരും. ഉണ്ടെങ്കിൽ അവൻ തരും, ഇല്ലാത്തത് സൃഷ്ടിച്ചു തരും. ഓരോ വ്യക്തികൾക്ക്, ഓരോ കുടുംബങ്ങളിൽ ഇല്ലാത്തത് ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ കൃപാവരങ്ങളുടെ ശുശ്രൂഷ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സഭാ വളർച്ച ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മീയ ഉണർവുകൾ ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളുടെ ഭാവി ഉണ്ടാകട്ടെ. ഹാലലൂയ, വഴികൾ, വാതിലുകൾ തുറക്കും.
ഉയർത്തപ്പെടട്ടെ, അഡ്മിഷൻസ് ഉണ്ടാകട്ടെ. സകല നന്മകളെ ഈ ജനത്തെ നോക്കി ഞാൻ പ്രഖ്യാപിക്കുന്നു, പ്രവചിക്കുന്നു. സകല വിടുതലുകളും ദൈവിക കരുതലുകളെ ഇവരിലേക്ക് വിളിച്ചു വരുത്തുന്നു. വാതിലുകൾ തുറക്കട്ടെ, വഴികൾ തുറക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇല്ലാത്തവ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. രണ്ടുപേർ ഐകമത്യപ്പെടുമ്പോൾ പിതാവ് പുത്രനുമേൽ മഹത്വത്തിന് വേണ്ടി ആ കാര്യത്തെ ദൈവം ചെയ്യുന്നു. അതേ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കാം. ഒറ്റ മിനിറ്റ് കൊണ്ട് ഏഴാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ഹു ക്യാൻ സെപ്പറേറ്റേഴ്സ് ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്? 35-ാം വാക്യത്തില് 38-ാം വാക്യത്തില് നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. യഥാർത്ഥ ക്രിസ്ത്യാനി എന്താണ്? അവൻ കർത്താവിന്റെ സ്നേഹത്തിൽ ആഴമായി വസിക്കുന്നു. കഴിഞ്ഞ 2 വർഷം മുമ്പ് കേരളത്തിൽ ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു. ഈ ചെറിയ സ്തോത്രം ഗ്രിപ്പൊക്കെ ഉണ്ടായിരുന്ന ഈ ഡീപ്പ് റൂട്ടഡ് അല്ലാത്തതായ എല്ലാ മരവും ഒലിച്ചുപോയി. ഡീപ്പ് റൂട്ടഡ് അല്ലാത്തതായ എല്ലാ മരവും ഒലിച്ചുപോയി. പക്ഷേ ആ വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ദിവസം ഞങ്ങൾ അവിടേക്ക് കടന്നുപോയപ്പോ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള എല്ലാം അവിടെ തന്നെയുണ്ട്. ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള അതിനൊന്നും ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല, അതെല്ലാം അവിടെ തന്നെയുണ്ട്. സ്തോത്രം, കോവിഡ് വന്നപ്പോ അതെ ഈ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ളതെല്ലാം അവിടെ ഉണ്ട്. ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള എല്ലാം അത് അവിടെ പ്രാർത്ഥനയുണ്ട്, അവിടെ ദൈവകൃപയുണ്ട്, അവിടെ ശുശ്രൂഷയുണ്ട്. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. ഹു ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്? എന്നാൽ വേറെ ചിലർ നോക്കുമ്പോൾ, ചിലരുടെ പ്രാർത്ഥന പോകാൻ ഒരു TV പ്രോഗ്രാം വന്നാൽ മതി, ഒരു സ്പെഷ്യൽ TV പ്രോഗ്രാം വന്നാൽ മതി, നമ്മുടെ പ്രാർത്ഥന പോകും. ഈ തലമുറയിൽ ഒത്തിരി പേർ ഫീബിൾ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് തെളിയിക്കാം, സ്തോത്രം, ഞാൻ ഫീബിൾ അല്ല, ഐ എം എ സ്ട്രോങ് ക്രിസ്ത്യൻ, ഐ എം മോർ ദൻ കോൺക്വറർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തു യേശുവിൽ ഞാൻ പൂർണ്ണ ജയം പ്രാപിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഈ നാളുകളിൽ തെളിയിക്കാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, മരണത്തെ ഭയപ്പെടുന്നില്ല, ആത്മാവിൽ ചിന്തിക്കുന്നു, പുത്രത്വത്തിന്റെ ആത്മാവിൽ സ്തോത്രം നടത്തപ്പെടുന്നു, അതെ കഷ്ടതകളെ ജയിക്കുന്നു, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം, ദൈവ സ്നേഹത്തിൽ ഞാൻ വസിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും വായുകളെ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. കമോൺ, ശബ്ദം ഉയർത്തി. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തേണ്ടവർ കരങ്ങൾ ഉയർത്തി. ഇൻ ജീസസ് നെയിം. ദേശത്തിൽ എവിടെയാണോ നിങ്ങൾ ആയിരിക്കുന്നത്, എല്ലാ സ്ഥലത്തും ഹല്ലേലൂയ ജയിച്ച് നിൽക്കട്ടെ. ജയത്തിന്റെ അടയാളങ്ങളായി ആ സഭ ജയിച്ചു, ആ കുടുംബം ജയിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കും ജയിക്കാമെന്ന് ആയിരക്കണക്കിന് ജനം നിൽക്കുമാറാകട്ടെ. ആർക്കും നമ്മളെ തകർക്കാൻ കഴിയില്ല, ഒന്നിനും നമ്മെ ഉടക്കാൻ കഴിയത്തില്ല. ജയത്തിന്റെ അടയാളമായി നിൽക്കുവാൻ കർത്താവ് കൃപ ചെയ്ത വിശ്വസ്ത കർത്താവെ നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി അവരുടെ ജീവിതത്തെ ഉമ്മാനിച്ചാട്ടെ. ദൈവത്തിന്റെ കൃപയാൽ അതിരുകളെ വിശാലമാക്കിയാട്ടെ. ശുഭതയിൽ എല്ലാവരെയും സൂക്ഷിച്ചാട്ടെ. ദൈവത്തിന്റെ തേജസ്സിന്റെ നിഴലിൽ എല്ലാവരെയും സംരക്ഷിച്ചാട്ടെ. ഒരു ബാധയും അടുക്കാതവണ്ണം സൂക്ഷിച്ചാട്ടെ. ആദരിക്കും, ആശീർവദിക്കും. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളും ആരോഗ്യമുള്ള ദീർഘായുസ്സുകളും എല്ലാവരുടെ പ്രാർത്ഥിക്കുന്നു.